ام المؤمنين مؤمنين غرد ماذا نمد امي آية عائشة الصديقة رضي الله عنها صديقة رضي الله عنه من مغل عائشة بيبي رضي الله عنها سهودري عن اللو اسماء بيبي اسماء بيبي مطر بطران عبد الله بن الزبير عبد الله بن الزبير അവരുടെ ഇളയമ്മയാണ് ഉമ്മയുടെ അനിയത്തിയാണ് ആര് ആയിഷ ബിവി റളിയല്ലാഹു അൻഹ ആയിഷ ബിവി റളിയല്ലാഹു തആല അൻഹയെ ഉമ്മയുടെ സ്ഥാനത്തു നിന്ന് കണ്ടിരുന്ന ആളാണ് അബ്ദുല്ലാഹി ഇബ്നു സുബൈർ എന്നവരെ അത് മാത്രമല്ല ആയിഷ ബിവി റളിയല്ലാഹു അൻഹയ്ക്ക് അബ്ദുല്ലാഹി ഇബ്നു സുബൈർ എന്നവരോട് വല്ലാത്ത ഇഷ്ടമാണ് മോനേന വിളിക്കുക അതുകൊണ്ട് ആയിഷ ബിവി റളിയല്ലാഹു അൻഹയ്ക്ക് ഒരു സ്ഥാനപ്പേരുണ്ട് കുന്യത്ത് അലം എന്ന് പറയും ഉമ്മു അബ്ദുല്ല അബ്ദുള്ളയുടെ ഉമ്മ എന്നാണ് ആയിഷ ബീവിയെ പറയാ ആയിഷ ബീവിക്ക് മക്കളില്ലല്ലോ പിന്നെ ഈ മോൻ ഈ അബ്ദുള്ള ആരാണ് ജ്യേഷ്ഠത്തിന്റെ മകൻ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ ആണ് ആ മോനോട് ഇഷ്ടമായതിന്റെ പേരിൽ ആയിഷ ബീവിയെ വിളിക്കുക അബ്ദുള്ളാന്റെ ഉമ്മ അബ്ദുള്ളാന്റെ ഉമ്മ എന്നാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ ഉമ്മു അബ്ദുല്ല എന്നിവരെ വിളിക്കപ്പെടാറുണ്ട് അത്രക്കും ആയിഷ ബീവിയോട് ഇഷ്ടമുള്ള ആയിഷ ബീവിക്ക് അങ്ങോട്ട് ഇഷ്ടമുള്ള ആയിഷ ബീവിയുടെ ജ്യേഷ്ഠത്തിയുടെ മകനാണ് ആര് അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു അൽ ഖാലത്തു ബി മൻസിലത്തിൽ ഉമ്മ ഇളയമ്മയും മൂത്തമ്മയും ഉമ്മന്റെ സ്ഥാനത്താണെന്ന الخالة بمنزلة الأم عائشة بيبي رضي الله تعالى عنها بيبي در بطيق دن دن چال يند ساثن انگل بيبي در كأيل وننالو مد اپو كودت چلا وڑي كيو كأيل كتن دن مڈو ونم صدق چي ينن ورو شيل مند عائشة بيبي كي كأي انگل تورند غدق كن كأيان لأن راحتها بحر وليس لها رد ومن ذا يرد البحر إذ زخرا بحر ولكنه صاف مواهبه البحر تلقى لديه السفو والكدرا كدلان أو دارتين كدلان عائشة بيبي رضي الله عنها അപ്പോ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അങ്ങനെയാണ് കിട്ടുന്നത് മുഴുവനും കൊടുത്തു തീർക്കും അങ്ങനെ ഒരിക്കൽ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട് കച്ചവടം ചെയ്ത് കിട്ടിയ കാശുണ്ട് ആ വീട് കച്ചവടം ചെയ്ത് കിട്ടിയ കാശ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ നേരം വെളുത്ത് വൈകുന്നേരം ആകുമ്പോഴേക്കും കച്ചവടം കഴിഞ്ഞ് മഗ്രിബ് ആകുമ്പോഴേക്കും ആ പൈസ മുഴുവനും കൊടുത്തു തീർത്തു അത് കണ്ടപ്പോ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ എന്നവർക്ക് ദേഷ്യം വന്നു കാരണം ഭർത്താവ് ഭാര്യയ്ക്ക് പൈസ കൊടുക്കുകയാണെങ്കിലും മക്കളെ ഉമ്മാക്ക് കൊടുക്കുകയാണെങ്കിലും ഒരു ദിവസം അവസാനിക്കുന്നതിന് മുമ്പ് മുഴുവൻ കൊടുത്തു തീർത്തു എന്തെങ്കിലും ഒന്ന് ബാക്കി വെക്കണ്ടേ അങ്ങനെ കൊടുക്കുന്നവർ ചിന്തിക്കുമല്ലോ മക്കളാണെങ്കിലും ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഇങ്ങനെ ചെയ്തപ്പോഴേ ഉമ്മയുടെ സ്ഥാനത്താണ് ആയിഷ ബീവിയെ കാണുന്നത് അപ്പോ ഒരൽപ്പം സ്വാതന്ത്ര്യം ഉപയോഗിച്ചുകൊണ്ട് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു ഒരു വാക്ക് പറഞ്ഞു ആ പറഞ്ഞ വാക്ക് ഇച്ചിരി കൂടിപ്പോയി വല്ലാഹി ലതൻതഹിയന്ന ഖാലതി ആയിഷ ഔ ലഅഹ്ജറന്നക അഹ്ജറന്ന അലൈഹ എന്റെ ഉമ്മയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഈ പണി നിർത്തിയേ പറ്റൂ കിട്ടുന്നത് മുഴുവൻ കൊടുത്തു തീർക്ക ഒന്നുപോലും ബാക്കി വെക്കാതെ അങ്ങനെയല്ലെങ്കിൽ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് ഒന്നും നിങ്ങൾ ഇനി ചെലവാക്കാൻ പാടില്ലെന്ന് പറഞ്ഞ ആയിഷ ബീവിയുടെ കൈ പൊട്ടി വെക്കാൻ ഞാൻ എന്റെ ഉമ്മയോട് പറയും ഉമ്മാന്റെ കയ്യിൽ ഇനി ഞാൻ ഒന്നും കൊടുക്കൂല ഉമ്മ എന്ന് പറഞ്ഞ ഇളയമ്മയാണ് പക്ഷെ ഉമ്മ എന്നാ വിളിക്ക ഒന്നും ഇനി ഉമ്മാന്റെ കയ്യിൽ കൊടുക്കൂല ഉമ്മയോട് ഇനി ചെലവഴിക്കാനും ഞാൻ വിടൂല ഈ പണി നിർത്തിയില്ലെങ്കിൽ എന്ന് പറഞ്ഞു അത് ആയിഷ ബീവിക്ക് വല്ലാത്ത വേദനയായി എന്നാലും എന്റെ മേൽ ഹജർ ചെയ്യും എന്നാണോ പറഞ്ഞത് ഹജർ ചെയ്യാന്ന് പറഞ്ഞാല് ശരിക്ക് ഒരാൾക്ക് പൈസ ചെലവഴിക്കാൻ കൃത്യമായി ചെലവഴിക്കാൻ അറിയില്ല ധൂർത്തടിക്കാണ് അപ്പൊ കാളി പറയും ചിലപ്പോ പ്രത്യേകിച്ച് എത്തീമുകളുടെ മുതലൊക്കെ ആണെങ്കിൽ പക്വത എത്താത്ത മക്കളാണ് മുതലുള്ള മക്കളാണ് അവരെ ഹജർ ചെയ്യും ഇങ്ങനെ
അവരുടെ ഉത്തരവാദപ്പെട്ട ആളെ ചെലവഴിക്കാവൂ അവർക്ക് ചെലവഴിക്കാൻ അവകാശമില്ല അപ്പോൾ അവർ എന്ത് വിറ്റാലും ആ വിൽക്കൽ ശരിയാവില്ല വാങ്ങിയാൽ വാങ്ങിച്ചതും ശരിയാവില്ല കാരണം അവരുടെ ഒരു ഡീലിംഗും ട്രാൻസാക്ഷനും ശരിയല്ല എന്ന് ഗവൺമെന്റ് പ്രഖ്യാപിക്കും അതിനാണ് ശരിക്ക് ഹജർ എന്ന് പറയുക അപ്പോൾ അങ്ങനെ ഒരു പ്രയോഗമാണ് അബ്ദുല്ലാഹി ബിൻ സുബൈർ എന്നവരോട് പ്രയോഗിച്ചത് ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങളൊക്കെ കിതാബൊക്കെ ഓതുമ്പോൾ ഈ പ്രയോഗങ്ങൾ ഉസ്താദുമാരും മുത്തഅല്ലിമീങ്ങളൊക്കെ കണ്ടവരായിരിക്കും ഹജർ ചെയ്യാൻ ആയിഷ ബീവിയെ ഞാൻ ഹജർ ചെയ്യും എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു ഒന്നും ഞാൻ കൊടുക്കൂല ആയിഷ ബീവിയുടെ ഒരു ഇടപാടും ശരിയല്ല എന്ന് ഞാൻ പറയാൻ പോവാണ് എന്താണ് ഈ കഥ കിട്ടുന്നത് മുഴുവൻ കൊടുത്തു തീർക്കുകയാണോ ഇതാണ് വിഷയമുണ്ടായത് സംഭവം ഭയങ്കര അത്ഭുതമാണ് ആയിഷ ബീവി നമ്മൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹു അൻഹ നിബിദങ്ങളുമായി കൊഞ്ചലും കുഴയിലും തങ്ങളുമായുള്ള തമാശകളും ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവുള്ളൂ പക്ഷെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ തങ്ങൾ വഫാത്തായതിന് ശേഷം ഒരു 40 കൊല്ലം വീണ്ടും ജീവിച്ചിട്ടുണ്ട് ആ കാലഘട്ടം എന്ന് പറഞ്ഞാൽ കൊടുക്കുകയാണ് 80,000 ദിർഹം ചില റിവായത്തിൽ 100,000 ദിർഹം മുആവിയ റളിയല്ലാഹു അൻഹു ഷാമിന് കൊടുത്തയച്ചു 100,000 ദിർഹം രാവിലെ കിട്ടിയ പൈസ ഒരു ഏകദേശം ഒരു ഉച്ചയ്ക്ക് മുമ്പ് കിട്ടിയ പൈസ മഗ്‌രിബാകുന്നതിന് മുമ്പ് മദീനയിലെ എല്ലാ പാവപ്പെട്ടവർക്കും കൊടുത്തു തീർത്തു ആയിഷ ബീവിക്കന്ന് നോമ്പാണ് സുന്നത്ത് നോമ്പ് അപ്പൊ അടിമപ്പെണ്ണ് ചോദിച്ചു അവിടുത്തെ വേലക്കാരി ചോദിച്ചു ഉമ്മാ 1 ദിർഹം 100,000 ൽ നിന്ന് 1 ദിർഹം എടുത്തു വെച്ചൂടായിരുന്നു ഇന്ന് നോമ്പ് തുറക്കാൻ നിങ്ങൾക്കൊരു മാംസ കഷ്ണം വാങ്ങിക്കാൻ 1 ദിർഹം പറഞ്ഞു ലാ തുഅന്നിഫീനി ഞാൻ അള്ളാഹ്ക്ക് വേണ്ടി കൊടുത്തില്ലേ നീ എന്തിനു കൊടുത്തു എന്ന് പറഞ്ഞ നെടങ്ങാറാക്കല്ലേ അങ്ങനെ 1 ദിർഹം ഒക്കെ വേണമെങ്കിൽ നിനക്ക് എന്നോട് പറഞ്ഞുകൂടായിരുന്നോ നീ എന്തിനെ ഓർമ്മിപ്പിക്കാൻ എന്ന് ചോദിച്ചു അതാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ നമ്മൾ ശരിക്കും മനസ്സിലാക്കണം ആയിഷ ബീവി ആരാണ് സ്വന്തം തനിക്ക് നോമ്പ് തുറക്കാൻ ഭക്ഷണത്തിന് 1 ദിർഹം ബാക്കി വെക്കാതെ കിട്ടിയ 1 ദിവസത്തിനുള്ളിൽ ആ 100,000 പാവപ്പെട്ടവർക്ക് വേണ്ടി വിതരണം ചെയ്ത മഹദിയാണ് ഹബീബിന്റെ ഭാര്യയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ തങ്ങളുടെ വഫാത്തിന് ശേഷമാണ് ഈ സംഭവങ്ങളൊക്കെ അങ്ങനെ കൊടുക്കുമായിരുന്നു ആയിഷ ബീവി പക്ഷേ ഉമ്മാന്റെ കൈ പിടിച്ചു വെക്കുകയാണ് ഉമ്മയിന് ചെലവഴിക്കാൻ ഞാൻ വിടില്ല എന്ന് അബ്ദുല്ലാഹി ബിൻ സുബൈർ എന്നവർ പറഞ്ഞു എന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ കേട്ടപ്പോ മഹദി റളിയല്ലാഹു അൻഹ പറഞ്ഞു ഐ ഉഖദു അലാ യദയ്യ എന്റെ കൈ പിടിച്ചു വെക്കപ്പെടുമെന്നോ അഹുവ ഖാലദ അബ്ദുല്ല അങ്ങനെ പറഞ്ഞുവോ എന്റെ ജ്യേഷ്ഠത്തിയുടെ മകൻ ലില്ലാഹി അലയ്യ നദറുൻ അല്ലാ ഉകല്ലിമ ബിന സുബൈരി അബദാ ഇനി ഒരിക്കലും ഞാൻ സുബൈറിന്റെ മകനോട് അബ്ദുല്ലാഹി ബിൻ സുബൈറിനോട് ഒരിക്കലും ഞാൻ മിണ്ടില്ല എന്ന റബ്ബിനോട് ഞാൻ നേർച്ച ചെയ്യുകയാണ് ആര് പറഞ്ഞു ആയിഷ ബീവി റളിയല്ലാഹു ഇനി ഞാൻ മിണ്ടൂല എന്ന് പറഞ്ഞു അല്ലാഹ് ആയിഷ ബീവി തെറ്റി ആ തെറ്റിൽ കുറേ കാലം നീണ്ടു പിന്നെ മിണ്ടിയില്ല അബ്ദുല്ലാഹി ബിൻ സുബൈർ എന്നിവർ വന്നിട്ട് പറഞ്ഞു ഉമ്മാ എന്ത് പറഞ്ഞാലും ബീവി മറുപടി കൊടുക്കൂല 3 ദിവസമേ പിണങ്ങാവൂന്ന പക്ഷെ വീട്ടുകാരുമായുള്ള പിണക്കത്തിൽ ഈ 3 ദിവസത്തിന്റെ പരിധിയൊക്കെ വിട്ടുപോകും തങ്ങൾ തന്നെ ഹജറസ ഉജാറ്റിഹി ഷഹറ 1 മാസം നിബിദങ്ങൾ അവിടുത്തെ ഭാര്യമാരോട് മിണ്ടാതിരുന്ന ഒരു സംഭവം ഹദീസിൽ കാണാൻ കഴിയും വീട്ടുകാരോടാകുമ്പോൾ അങ്ങനെയുള്ള അടുത്ത ബന്ധങ്ങളൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ ഇച്ചിരി നീണ്ടുപോകും നീളാൻ പാടില്ല നീളൽ ജായിസാണ് എന്നൊന്നും അതിന് അർത്ഥമല്ല പക്ഷേ അങ്ങനെ ആയിപ്പോകും ചില ഘട്ടങ്ങളിൽ ഞാൻ അള്ളാഹുവിനോട് നേർച്ച ചെയ്തിരിക്കുന്നു ശപഥം ചെയ്തിരിക്കുന്നു അബ്ദുല്ലാഹി ബിൻ സുബൈറിനോട് ഞാൻ ഇനി മിണ്ടുകയില്ല മഹാനായ അബ്ദുല്ലാഹി ബിൻ സുബൈർ എന്നവർക്ക് വലിയ വേദനയായി വിഷമമായി മുഹാജിറുകളായ സ്വഹാബിമാരെ മുഴുവനും വിളിച്ചുകൊണ്ടുവന്നു കാരണം ആയിഷ റളിയല്ലാഹു തആല അൻഹ മുഹാജിറുകളെയും അൻസാരികളെയും വല്ലാതെ ബഹുമാനിക്കുന്നവരാണ് എന്റെ ഉമ്മയോട് മുഅ്മിനീങ്ങളുടെ മാതാവിനോട് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് നിങ്ങളൊന്ന് ശുപാർശ ചെയ്യണേ എന്നോടൊന്ന് മിണ്ടാൻ ആ പിണക്കമൊന്ന് അവസാനിപ്പിക്കാൻ നിങ്ങളൊന്ന് പറയണേ മുഹാജിറുകളായ ആളുകൾ പറഞ്ഞു ഞങ്ങൾക്കത് പറയാൻ ഞങ്ങൾക്കതിൽ ധൈര്യമില്ല എന്നാലും ചില ആളുകളൊക്കെ ചെന്ന് പറഞ്ഞു മുഹാജിറുകൾ ബീവി റളിയല്ലാഹു അൻഹു പറഞ്ഞു വല്ലാഹി ലാ ഉശഫിഉ ഫീഹി അഹദ ആരുടെയും ശുപാർശ എനിക്ക് ആവശ്യമില്ല വലാ അതഹന്നസു ഫീ നദരി ഞാൻ ചെയ്ത നിർച്ചയിൽ നിന്ന് പിന്മാറാനോ അതിനെ എതിര് ചെയ്യാനോ ഞാൻ തയ്യാറുമല്ല
وضاقت بي الأرض حتى كأنني من الضيق أصبحت في محبسي ചുറ്റുപാടും ഉള്ള നമുക്ക് വേണ്ടപ്പെട്ട ആളുകൾ നമ്മളോട് പിണങ്ങുമ്പോൾ നമ്മളോട് മിണ്ടാതെയായാൽ നമ്മളൊരു ജയിലിൽ അകപ്പെട്ട പോലെ തോന്നിപ്പോകും അങ്ങനല്ലേ വേണ്ടപ്പെട്ട ആൾക്കാരെ മിണ്ടാതിരുന്നാൽ ഭയങ്കര വിഷമാവും നമുക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാർ നമ്മൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളത് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര വേദനയായിരിക്കും അങ്ങനെ ഉണ്ടാവില്ലേ നേരെ മറിച്ച് നമുക്ക് ഒരു പരിചയമില്ലാത്ത ആൾക്കാർ അപ്പൊ യൂട്യൂബിലും ഫേസ്ബുക്കിലും വാട്സപ്പിലൊക്കെ കുറേ തെറി പറയില്ലേ ഏതോ ഉമ്മാന്റെ മക്കളല്ലേ പറഞ്ഞോട്ടെ ഇനിയിപ്പോ എന്താ അവർക്ക് സ്വാതന്ത്ര്യമില്ലേ നമ്മൾ അത്രേ വിചാരിക്കുള്ളൂ പക്ഷെ നമുക്ക് വേണ്ടപ്പെട്ട ആരെങ്കിലും ഒക്കെ അതിൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ ഒരു ബന്ധം എങ്ങനെ പറഞ്ഞു എന്നൊരു ഒരു വേദന നമുക്കുണ്ടാവും ഉണ്ടാവില്ലേ നമ്മൾക്കത് ഡെയിലി കേൾക്കണത് അതുകൊണ്ട് പിന്നെ ശീലമായി പോയിട്ടുണ്ട് നമുക്ക് വേണ്ടപ്പെട്ടവരുണ്ടാവുമ്പോഴേ ടെൻഷൻ അടിക്കുക അല്ലെങ്കിൽ അവിടെ പറഞ്ഞോട്ടെ ഓരോരുത്തർക്കും ഓരോ ചാനലും അതിന് കുറച്ച് സബ്സ്ക്രൈബേഴ്സും വ്യൂവേഴ്സും ഒക്കെ വേണ്ടി വരുമല്ലേ അപ്പോൾ അവർ പറഞ്ഞോട്ടെ അവർക്ക് ജീവിത മാർഗമല്ലേ അൽഹംദുലില്ലാ ജീവിച്ചോട്ടെ പക്ഷേ സ്വന്തം ജ്യേഷ്ഠത്തിയുടെ മകൻ അതും മകനായി കൊണ്ട് നടക്കുന്ന അബ്ദുല്ലാഹി ഇബ്നു സുബൈർ എന്നവർ റളിയല്ലാഹു അൻഹു അവർ പറഞ്ഞതിലാണ് ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് വിഷമമായത് റളിയല്ലാഹു അൻഹ